അയർലൻഡിലേക്ക് നടത്തുന്ന ലാബ് ടെക്നീഷ്യൻ്റെയും ലാബ് അസിസ്റ്റൻറ്റിൻ്റെയും റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ചില ചതിക്കുഴികളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് ശേഷവും അതിന് മുമ്പും എനിക്ക് ഒത്തിരി എൻക്വയറീസ് വരാറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്മാരെ പോലെയും നഴ്സുമാരെ പോലെയും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന പോലെ എന്തുകൊണ്ട് ഹെൽത്ത് കെയർ പ്രൊഫഷനിലെ ബാക്കി പ്രൊഫഷണൽസിന് സാധിക്കുന്നില്ല എന്നായിരുന്നു ഒരു ചോദ്യം. പിന്നെ കുറേ പേർക്ക് ചോദിക്കാനുള്ള IELTS ഇല്ലാതെ ഇവിടെ ജോലി കിട്ടുമോ എന്നുള്ളതൊക്കെയായിരുന്നു ഒത്തിരി പേരുടെ സംശയങ്ങൾ. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ ഇനി പറയാൻ പോകുന്ന കോഴ്സ് ചെയ്തവർക്ക് IELTS ഇല്ലാതെ തന്നെയും അയർലൻഡിൽ ജോലി മേടിക്കാൻ പറ്റും. ഏതൊക്കെ പ്രൊഫഷൻസ് ആണല്ലേ? മെഡിക്കൽ സയൻറ്റിസ്റ്റ്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, റേഡിയോഗ്രാഫേഴ്സ്, സോഷ്യൽ കെയർ വർക്കേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻസ്, ഒപ്റ്റോമെട്രിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്. ഈ പറയുന്ന പ്രൊഫഷനുള്ളവർക്കും അയർലൻഡിൽ ജോലി എടുക്കണമെങ്കിൽ IELTSന്റെ ആവശ്യം നിർബന്ധമില്ല. പക്ഷേ ഇവർ നിർബന്ധമായും പാസ്സായിട്ടിരിക്കേണ്ട ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതെന്താന്നല്ലേ? കോറു, CORU, കോറു. അയർലൻഡിനകത്തെ ഹെൽത്ത് കെയർ പ്രൊഫഷൻസിന് വേണ്ടിയിട്ടുള്ള റെഗുലേറ്ററി ബോഡിയാണ് കോറു. കോറുവിന്റെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പ്രൊഫഷൻസിലുള്ള ആളുകൾക്കെല്ലാം ഇവിടെ ജോലി കിട്ടുള്ളൂ. കോറു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ടാസ്ക് അല്ല. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസിൽ ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അത് ഔട്ട്സൈഡ് അയർലൻഡിൽ നിന്ന് അക്യൂർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അയർലൻഡിലെ ക്വാളിഫിക്കേഷൻസുമായിട്ട് ഈക്വലൻ്റ് ആണ് എന്നുള്ള റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അയർലൻഡിൻ്റെ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അയർലൻഡിൽ നിന്ന് വെളിയിൽ നിന്ന് പഠിച്ചു വന്ന ഒരാൾക്ക് കോറു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവാതെ തന്നെ ഈ പറയുന്ന വേക്കൻസിയിലേക്ക് ഒന്നിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കോറു രജിസ്ട്രേഷന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്റ്റെപ്പാണുള്ളത്. ഒന്ന് കോറു റെക്കഗ്നീഷൻ, ഒന്ന് കോറു രജിസ്ട്രേഷൻ. കോറു റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് അയർലൻഡിനകത്തെ ആ സെയിം കോഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷൻസി നമ്മൾ പഠിച്ച രാജ്യത്തിലെ നമ്മുടെ സെയിം കോഴ്സിന് ഈക്വലൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന റെക്കഗ്നൈസേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഈ റെക്കഗ്നൈസേഷൻ്റെ ലെറ്റർ അഥവാ ഡിസിഷൻ ലെറ്റർ ഇത് കിട്ടിയാൽ നമുക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഈ റെക്കഗ്നീഷൻ കിട്ടുക എന്ന് പറയുന്നതാണ് ഈ പ്രോസസ്സിലത്തെ ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക്. ഈ കഴിഞ്ഞ 2-3 വർഷത്തിനകത്ത് റെക്കഗ്നീഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ പറ്റാത്ത ഒത്തിരി കുട്ടികൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. കോറു സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഏതൊരു കാൻഡിഡേറ്റ് ആണെങ്കിലും ആദ്യം koru.ie എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് അതിനകത്ത് ഇൻസ്ട്രക്ഷൻസും ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിരുത്തി വായിക്കണമെന്നാണ് എനിക്ക് ആദ്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. നമ്മൾ പഠിച്ച കോഴ്സും അയർലൻഡിലെ കോഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ആദ്യമേ നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ കോറുവിന്റെ ഫീസ് സബ്മിറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ സയൻറ്റിസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നാട്ടിലെ 4 വർഷത്തിൽ കുറയത്തെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയുടെ കോഴ്സ് കൂടെ ഒരു റിസർച്ച് പ്രൊജക്റ്റ് കൂടെ ചെയ്ത് കോഴ്സിനിടയിൽ 1000 അവേഴ്സിൽ കുറയാത്ത ക്ലിനിക്കൽ പോസ്റ്റിംഗ് കൂടെ ലഭിച്ചൊരു കുട്ടിക്ക് മാത്രമേ കോറു രജിസ്ട്രേഷൻ കിട്ടാൻ, എസ്പെഷ്യലി കോറു റെക്കഗ്നീഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ. കോറുവിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷൻസി എന്ന് പറയുന്ന പേജിനകത്ത് ഈച്ച് പോയിന്റും വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഓരോ പോയിന്റ്സും വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ അപ്ലിക്കേഷനകത്ത് ഡിഫറെൻ്റ് കാറ്റഗറീസ് ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ സിലബസ്, ട്രാൻസ്ക്രിപ്റ്റ്, മാർക്ക് ലിസ്റ്റുകൾ എന്നിങ്ങനെ അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇമെയിൽ അയച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേജസ്, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് എവിടെ നിന്നായിരുന്നു അവിടെ നിന്ന് വേണം അയച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ എന്നിങ്ങനെ എല്ലാ വർഷങ്ങളിലും നമ്മൾ ഏതൊക്കെ ഹോസ്പിറ്റലാണ് ക്ലിനിക്കൽ പോസ്റ്റിംഗിന് പോയിട്ടുള്ളത് അതെല്ലാം കോറുവിന് ഡയറക്റ്റ് ആയിട്ട് അതത് ഹോസ്പിറ്റലിൽ നിന്ന് ഇമെയിൽ അയക്കണം എന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് കോറുവിന് വന്നിരിക്കുന്ന അപ്ഡേഷൻ. കോറുവിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷൻസിയുടെ റെഗുലേഷൻസ് ഇത്രയും സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നിരവധി അപ്ലിക്കൻസിന്റെ റെക്കഗ്നീഷൻ പാതി വഴിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഇവർ പറയുന്നത് ഇവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷൻസി നമ്മൾ പഠിച്ച കോഴ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷൻസി മീറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് ഇവർ രണ്ട് ഓപ്ഷൻസ് ആണ് വയ്ക്കുന്നത്. ഐതർ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാവണം, അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ പാസ്സാവണം. അയർലൻഡിനകത്ത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒപ്റ്റോമെട്രി ആണെങ്കിൽ അതത് പ്രൊഫഷനിൽ വരുന്ന സ്ഥാപനങ്ങളിൽ നമ്മൾ ഇവർ പറയുന്ന അത്രയും ടേംസിനകത്ത് എന്താണോ ടാസ്ക് അവർ പറയുന്നത്, ചിലപ്പോൾ റൊട്ടേഷണൽ വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും ടൈം നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസ് അവേഴ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം, ചിലർക്ക് റിസർച്ച് പ്രൊജക്റ്റ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, അല്ലാതെ അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൊട്ടേഷൻ ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് നമ്മൾ അയക്കുന്ന അപ്ലിക്കേഷൻസിൽ നമ്മളുടെ ഡെഫിഷ്യറ്റ് എവിടെയാണെന്നോ കണ്ടുപിടിച്ചിട്ട് ആ ഡെഫിഷ്യറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ പീരിയഡ് ഓഫ് അഡാപ്റ്റേഷൻ നമുക്ക് കൊടുക്കുന്നത്. ഈ കാരണങ്ങളെ കൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അയർലൻഡിനകത്തേക്ക് ലാബ് ടെക്നീഷ്യൻ, ലാബ് അസിസ്റ്റന്റിനെയും അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ പ്രൊഫഷൻസിനകത്ത് ഏതെങ്കിലും പ്രൊഫഷൻസിന് അയർലൻഡിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ജോലി കണ്ടെത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവചെയ്ത് koru.ie koru.ie എന്ന വെബ്സൈറ്റിൽ കയറി റെക്കഗ്നീഷൻ പ്രോസസ്സിൻ്റെയും രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് എല്ലാം വായിച്ചു നോക്കും. ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ഡോക്യുമെന്റ് അതിനകത്തുണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷൻസി. ഗൈഡ്ലൈൻസ് വായിച്ചു പോകുന്ന കൂട്ടത്തിൽ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷൻസി എന്താണെന്ന് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക.